മോർണിംഗ് ഇനിയിപ്പം എക്സാം ആണല്ലോ 18 അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മൾ മൊത്തം 5 ലെസൺ പഠിച്ച് അതിൽ 5 വേണ്ട പോർഷൻ 1-4 ആണ് അപ്പോൾ 1-4 ആണ് പോർഷൻ അപ്പോൾ 1-4 ആകുമ്പോൾ ടീച്ചർ ഇന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒന്ന് പറഞ്ഞുതരാം നിങ്ങളതൊന്ന് പഠിച്ചോളൂ മനസ്സിലായില്ല ആ അപ്പോൾ ഇനി അടുത്ത ആഴ്ച പറ്റത്തില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ലെസൺ നമ്പർ 1 എടു ഫസ്റ്റ് ലെസൺ എടുത്ത് ഫസ്റ്റ് ലെസൺ കാവ്യ നർത്തകി അതില് പര്യായ പദങ്ങൾ എടുത്തേ പര്യായ പദങ്ങൾ ലെസൺ നമ്പർ 1 പര്യായ പദങ്ങൾ ആ കനകം നമ്മൾ ടെസ്റ്റിൽ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ മക്കളെ നോക്കിയ കനകം സ്വർണം കാഞ്ചനം ഇതൊക്കെയാണ് രണ്ട് വാക്ക് ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ സ്വർണം കാഞ്ചനം നെക്സ്റ്റ് ആട ആടയ്ക്ക് രണ്ട് വാക്ക് എന്താണ് ചേല വസ്ത്രം നെക്സ്റ്റ് ഉടു നക്ഷത്രം താരകം നെക്സ്റ്റ് രമണി സുന്ദരി മനോഹരി ഒന്നുകൂടെ നോക്കിയേ പര്യായ പദങ്ങൾ കനകം സ്വർണം കാഞ്ചനം ആട ചേല വസ്ത്രം ഉടു നക്ഷത്രം താരകം രമണി സുന്ദരി മനോഹരി നെക്സ്റ്റ് വേഗത്തെ പകരം പദം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക അപ്പോഴത്തേക്ക് പകരം പദം ചോദിച്ചാലേ ആ പദങ്ങൾ എഴുതാള് വേറെ അർത്ഥം അറിയാ അർത്ഥമായിട്ടൊന്നും എഴുതരുത് സ്വർണത്തിന് ടെക്സ്റ്റിലുള്ള വാക്ക് കാഞ്ചന ബുദ്ധിക്ക് മതി നക്ഷത്രത്തിന് ഉടു സുന്ദരി രമണി ശബ്ദം രവം അല ബീജി ടെക്സ്റ്റിലെ വാക്കാണല്ലേ പകരം പദം ഇതൊക്കെയാണ് സ്വർണം ചോദിച്ചാൽ കാഞ്ചന എഴുതണം ബുദ്ധി മതി നക്ഷത്രം ഉടു സുന്ദരി രമണി ശബ്ദം രവം അല ബീജി നെക്സ്റ്റ് പിരിച്ചെഴുതുക പൂ പുഞ്ചിരി ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ മാറ്റിയാൽ മതി പൂ എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട് ആ വെറും പുഞ്ചിരി എഴുതിയാൽ ഇപ്പൊ വേണ്ട അപ്പൊ അത് എളുപ്പമുണ്ട് ഉടയാട ഉട പ്ലസ് ആട പോലങ്ങനെ പോല പ്ലസ് അങ്ങനെ പോലങ്ങനെ പോല പ്ലസ് അങ്ങനെ പോലങ്ങനെ പോല പ്ലസ് അങ്ങനെ ഒരു ആ ചേര് പോലെ അതേ കണക്ക് എഴുതിയിട്ട് ആയും കൂടെ ചേർത്ത് ഇങ്ങനെ അതേ കണക്ക് എഴുതിയാൽ ആടുന്ന ഐ ആടുന്ന പ്ലസ് ഐ കൈമണി കൈ പ്ലസ് മണി ഇതാണ് പിരിച്ചെഴുതുക നെക്സ്റ്റോ ആ വരികൾ കണ്ടെത്തുക മോഹനമായ നൃത്തമാടി മലയാള കവിത മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന വരികൾ ടീച്ചർ അന്ന് ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തുന്നതുണ്ട് അല്ലേ മതിമോഹന ശുഭനർത്തനം ആടുന്ന ഈ മകിതെ മമ മുന്നിൽ നിന്നു നീ മലയാള കവിത നെക്സ്റ്റ് എന്തോന്നാണ് ഉള്ളേ പ്രജ്ഞയിൽ എന്തെല്ലാമാണെന്ന് പറയുന്ന വരികൾ ഒരു പകുതി പ്രജ്ഞയിൽ ആ നിലനിന്നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും അതാണ് വരി നെക്സ്റ്റോ മലയാള കവിതയുടെ മനോഹാരിതയെ എന്തിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നോട്ട്ബുക്കിൽ നോക്കി നമ്മള് ആ പഠിച്ചിട്ടുണ്ടല്ലോ മലയാള കവിതയുടെ മനോഹാരിത എന്തിനോടൊക്കെയാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആ നോട്ട്ബുക്കും കൂടെ കയ്യിലുണ്ടാക്കളെ അടുത്ത പാടത്തോട്ട് നോട്ട്ബുക്കും കൂടെ കയ്യിലെടുത്തോളേ മണി വീണ വീട്ടുന്നതും കൈമണികൾ പൊട്ടുന്നതും ആരൊക്കെയാണ് അപ്സരരമണികളും അതിധന്യകൾ ഉടുകന്യകൾ മണിവീണകൾ വീട്ടി അപ്സരരമണികൾ എന്ത് ചെയ്തു കൈമണികൾ കൊട്ടി മനസ്സിലായല്ലോ അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ലെസൺ ഇനി നെക്സ്റ്റ് അടുത്ത് സെക്കൻഡ് ലെസണിൽ ടീച്ചർ നോട്ട്ബുക്ക് നിങ്ങൾ നോട്ട്ബുക്കും കൂടെ കയ്യിലെടുത്തുണ്ടോ മക്കളെ നോട്ട്ബുക്കും കൂടെ നോട്ട്ബുക്കും കൂടെ കയ്യിലെടുത്തേ ടീച്ചർ സമയം തരാം നോട്ട്ബുക്ക് എടുത്തുണ്ടോ നോട്ട്ബുക്കും കൂടെ എടു മക്കളെ നോട്ട്ബുക്ക് എടുക്കി അതിൽ നൂതന പദങ്ങൾ അത് നമ്മൾ പഠിച്ചെടുത്ത ശേഷം വാക്കാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതുപോലെ അത് കഴിഞ്ഞ് ആ വാക്യത്തിൽ പ്രയോഗിക്കുക ആ ടീച്ചർ അന്ന് നിങ്ങൾക്ക് ടീച്ചർ അന്ന് പറഞ്ഞു തന്നത് നിങ്ങളുടെ നോട്ടിൽ അതാണെന്ന് നോക്കുകയുള്ളേ ടീച്ചർ ഇപ്പൊ പറയുന്നത് ചിലപ്പോൾ അതായിരിക്കും കാര്യം ടീച്ചർ എഴുതി വെച്ചല്ലേ അന്ന് പറഞ്ഞു തന്നത് പറ്റി എന്റെ കൂട്ടുകാരൻ പഠനത്തിൽ അതിസമർത്ഥനാണ്
ടീച്ചർ നോട്ട്ബുക്ക് നിങ്ങൾ നോട്ട്ബുക്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആ അടുത്ത സ്ഥിതികൾ, ചൈന ഇന്ത്യയുടെ സ്ഥിതി അറിയാൻ ചാരന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വാക്യത്തിൽ പ്രത്യേകിച്ച് നോട്ട് നോക്കിയൊന്നും അല്ല എന്ന് പറഞ്ഞ വാക്യത്തിൽ പ്രയോഗിക്കുക. അത് പിടിച്ചടക്കുക അല്ലേ, പണം അനാവശ്യമായി അത് പിടിച്ചടക്കുക. എന്താണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കാൻ, ഇപ്പം പാകിസ്ഥാൻ തുടങ്ങി, ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കാൻ തുടങ്ങി, ചൈനയും തുടങ്ങി, പാകിസ്ഥാനും തുടങ്ങി അല്ലേ. ആ ധൂർത്തൻ പണം അനാവശ്യമായി ചെലവാക്കുന്ന അവസാന ഇന്ത്യയുടെ ആ കടബാധ്യതയിലാവും അല്ലേ. അനാവശ്യമായിട്ട് പണം അനാവശ്യമായി ചെലവാക്കിയാൽ അവസാനം എന്ത് സംഭവിക്കും? അവർ ആ ധൂർത്തന്മാരായിട്ട് ചിലവ് പണം ധൂർത്തടിച്ചാൽ അവസാനം പട്ടിണിയായിപ്പോകും, അല്ലെങ്കിൽ ആ ദരിദ്രനായിപ്പോവും, പാവപ്പെട്ടനോ ഒന്നും ഇല്ലാതായിപ്പോവും. അടുത്ത നോക്കുക, ചേർത്തെഴുതുക. പിടിക്കാനുള്ള സായില്ല, ഇക്കായിക്ക പിടിക്കാനായില്ല, പിടിക്കാനുള്ള സായില്ല, പിടിക്കാനായില്ല. ഇരിപ്പ് പ്ലസ് ഉണ്ടെന്ന്, ഇരിപ്പുണ്ടെന്ന്. ഇവിടെ പ്ലസ് ആർക്കും? ഇവിടെ ആർക്കും. തോന്നൽ പ്ലസ് ഉണ്ടായി, തോന്നലുണ്ടായി. ആ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക എന്ന് എഴുതി പഠിച്ചിട്ടാണ് കേട്ടാ. ഒരക്ഷരത്തിൻ്റെ പ്ലസ് കഴിഞ്ഞ് ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ അക്ഷരം ഏതാണെന്ന് ഓർമ്മയിൽ വെച്ചിരുന്നാൽ പിന്നെ ആ പിരിച്ചെഴുതുക ചേർത്തെഴുതുക ഒരിക്കലും തെറ്റില്ല. ഇവിടെ അപ്പം പിടിക്കാൻ പ്ലസ് ആയില്ല, അപ്പം പിടിക്കാ അത്രയും അതേ കൊണ്ട്. എന്നിട്ടോ ആ എന്ന അക്ഷരം പോയിട്ട് ഞായ്ക്ക് ദീർഘം ഇട്ടാൽ മതി. പിടിക്കാനായില്ല, ഇരിപ്പ് പ്ലസ് ഉണ്ടെന്ന്, ഇരിപ്പുണ്ടെന്ന്. ഇവിടെ പ്ലസ് ആർക്കും? ഇവിടെ യാർക്കും. യകാര യാ എഴുതണം. ആ ഉള്ളിടത്തൊക്കെ യാ വരും അല്ലേ. ഫസ്റ്റ് നോക്കിയേ, പിടിക്കാൻ പ്ലസ് ആയില്ല, പിടിക്കാനായില്ല, ഞാൻ വന്നല്ലോ. ഇവിടെ പ്ലസ് ആർക്കും? ഇവിടെ യാ യാ യാ. അത് രണ്ടും ഓർമ്മിച്ച് എഴുതിക്കോണം. തോന്നൽ പ്ലസ് ഉണ്ടായി, തോന്നലുണ്ടായി. ഫസ്റ്റ് ഉത്തരം എഴുതുക. എന്താണ്? രാമയ്യൻ ദളവ കായംകുളത്തേക്ക് പോയത് എന്തിനി? അവിടുത്തെ ആ സ്ഥിതിഗതികളൊക്കെ അല്ലേ ടീച്ചറെ നടയാൽപ്പെട്ടുന്ന അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അന്വേഷിച്ച് വരുന്നതിന് വേണ്ടിയായിരുന്നു, അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിച്ച് വരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കായംകുളത്തേക്ക് പോയത്. കായംകുളത്തെ രാജാവിൻ്റെ സ്വഭാവം എന്തേ? രാജാവ് ഒരു ദുർനടപ്പുകാരനാണെന്നും രാജകാര്യങ്ങളിൽ ശ്രദ്ധയില്ലെന്നും വലിയ ദൂർഘനാണെന്നും രാമയ്യൻ അറിഞ്ഞു. ഇതൊക്കെയാണ് അറിഞ്ഞത്, രാജാവ് ഒരു ദുർനടപ്പുകാരനാണെന്നും രാജകാര്യങ്ങളിൽ ശ്രദ്ധയില്ലെന്നും വലിയ ദൂർഘനാണെന്നും അല്ലേ. രാജാവ് ആ പറഞ്ഞാലൊന്നും കേൾക്കുന്ന രാജാവല്ല, അതോ രാജകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. മാത്രമല്ലല്ലോ ആ പണമല്ല രാജാവ്, ഈ ഖജനാവിൽ കിട്ടുന്ന കൊട്ടാരത്തിൽ കിട്ടുന്ന പൈസയല്ല ആ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ആളാണെന്നും അറിഞ്ഞു അല്ലേ. എന്നിട്ട് മൂന്നെന്താകളെ, കായംകുളം രാജ്യത്തിന് നാശമില്ലായിരുന്നു എന്തുകൊണ്ട്? എന്താണ് നിങ്ങൾ പഠിച്ചില്ലേ, കായംകുളം രാജാവിൻ്റെ തേവാരപുരയിൽ ഒരു ശ്രീചക്രം സർവശുഭലക്ഷണങ്ങളും ഒത്ത വന്നു. അതെ, അതുകൊണ്ട് ഈ കായംകുളം രാജാവിൻ്റെ തേവാരപുരയിൽ പൂജാമുറിയിൽ ആ കൊട്ടാരത്തിൽ ഈ ഒരു ശ്രീചക്രം ഇരിക്കുന്നിടത്തോളം കാലം ആ രാജ്യത്തിനോ അവിടെയുള്ള ആൾക്കാർക്കോ ആ ഒരു കുഴപ്പവും ഉണ്ടായുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തിന് നാശവും വരികയില്ല. രാജാവിരിക്കുന്ന മാളികയുടെ ചുവട്ടിൽ ചെന്ന് ഭ്രാന്തൻ എന്നും പറയുന്നത് എന്താണ്? എന്നും ഒന്ന് വിളിച്ച് പറയും, ആ ശ്രീചക്രം ആ കൊണ്ടുപോവുകയാണ് എന്ന് പറയില്ലേ. വട്ടാരത്തോട് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ശ്രീചക്രം പോയാൽ രാജ്യം നശിക്കും, പിന്നെ പറഞ്ഞിട്ട് ഫലമില്ല. എന്ത് പറയും? ശ്രീചക്രം കൊണ്ടുപോവുകയാണ് വട്ടാളക്കോരോട് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ശ്രീചക്രം പോയാൽ രാജ്യം നശിക്കും, പിന്നെ പറഞ്ഞിട്ട് ആ ഫലമില്ല, പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് പറയും. രാജാവിനും നാട്ടുകാർക്കും വലിയ മനസ്താപം ഉണ്ടായതെപ്പോഴാണ്, വിഷമം ഉണ്ടായതെപ്പോഴാണ്? ലാസ്റ്റ് പാരഗ്രാഫിലേ ടീച്ചറെ നടയാളപ്പെടുത്തല്ലോ. ശ്രീചക്രം നഷ്ടപ്പെട്ടതിൽ രാജാവിനും നാട്ടുകാർക്കും വലിയ മനസ്താപമായി. എന്തൊക്കെ സംഭവിച്ചടേ? ശ്രീചക്രം നഷ്ടപ്പെട്ടതിൽ രാജാവിനും നാട്ടുകാർക്കും വലിയ മനസ്താപമായി, ദുഃഖമുണ്ടായി, ഖേദമുണ്ടായി, സങ്കടമുണ്ടായി അല്ലേ. പോയത് എപ്പോഴാണ് മനസ്താപം, സങ്കടം ഉണ്ടായത്? എപ്പോഴാണ് ശ്രീചക്രം ആ നഷ്ടമായി? ശ്രീചക്രം നഷ്ടപ്പെട്ടതിലാണ് അവർക്ക് സങ്കടമായത്. അടുത്തെന്താണ് മകളെ? പാഠം മൂന്ന്, ഒരു കവിയുടെ തോടിയാത്ര. എടുത്തേ പേജ് നമ്പർ 9 എടുത്തേ മകളെ, പേജ് നമ്പർ 9 നോക്കിയേ. പര്യായ പദങ്ങൾ എഴുതുക. വഞ്ചി, വഞ്ചിക്ക് രണ്ടെണ്ണം എഴുതാം കേട്ടാ. ചോദിച്ച തോണി, വള്ളം, നൗക. തോണി,
വെള്ളം. എഴുതാൻ പറ്റില്ലോ, തോണി വെള്ളം. നിദ്ര, നമ്മൾ ഉറങ്ങുമല്ലോ, അത് തന്നെ ഉറക്കം ശയനം. നിദ്രക്ക് രണ്ട് വാക്കത്താണ്, ഉറക്കം ശയനം. അത് ആനന്ദം, ആഹ്ലാദം, ആമോദം, സന്തോഷം. ആനന്ദത്തിന് നമ്മൾ ആമോദം എന്ന് പറയും, ആഹ്ലാദം എന്ന് പറയും, സന്തോഷം എന്ന് പറയും. പാൽ, ക്ഷീരം, ദുഗ്ധം. പാൽ എന്തൊക്കെയാണ്? ക്ഷീരം, ദുഗ്ധം. പാൽ, ക്ഷീരം, ദുഗ്ധം. കിളിക്ക, പറവ, പക്ഷി. കിളിക്ക് എന്തൊക്കെ പറയും? പറവ, പക്ഷി. അടുത്ത് നമ്മുടെ വിപരീത പദം എഴുതുക. ക്ഷീണം, അക്ഷീണ. ആ ചേർത്താൽ മതി. ക്ഷീണം, അക്ഷീണം. ക്ഷീണം, അക്ഷീണം. സുഖം, ദുഃഖം. സുഖം, ദുഃഖം. വിഷാദം, സവിഷാദം, സങ്കടം. സന്തോഷം, മേലാള, കീഴാ. മേലാള ഉയർന്ന ജാതിക്കാറ്, കീഴാള താഴ്ന്ന ജാതിക്കാറ്. മധുരം, മധുരം, തിക്തം, അല്ലെങ്കിൽ കയ്പ്പ്. രണ്ടും എഴുതാം അല്ലെ. മധുരം തിക്തം എന്ന് എഴുതാം, കയ്പ്പ് എന്ന് എഴുതാം. രണ്ടും ശരി. മധുരം തിക്തം എന്ന് എഴുതാം, കയ്പ്പ് എന്ന്. നെക്സ്റ്റ് പിരിച്ചെഴുതുക തന്നെയല്ലോ അവളെ. യെസ്, പിരിച്ചെഴുതുക. ആടി ഇലയുക. അപ്പോൾ വ്യത്യാസം എന്താ നോക്കുകളെ. ആടി അതേ കണക്ക് തന്നെ. യകാരം പോയിട്ട് അവിടെ ഒരു ഊ ചേർത്താൽ മതി, ബാക്കി അതേ കണക്ക് എഴുതുക. യായ് യു മാറ്റിയാൽ ആടി പ്ലസ് ഉലയുക, ഊ ചേർത്താൽ മതി. ഉലയുക, ബാക്കി അതേ കണക്ക് നോക്കി ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ ചെയ്ത. ആടി പ്ലസ് ഉലയുക, ഊട്ട. സ്വാധീന, സ്വ അതേ കണക്ക് ഇടണം, പ്ലസ് ഇടണം, അധീനം. ഒരു ആ ചേർത്തിട്ട് ദീന അതേ കണക്ക് നോക്കി എഴുതണം. സ്വ പ്ലസ് അധീനം, സ്വാധീനം. തനിക്കുണ്ടായ, തനിക്ക് ചന്ദ്രക്കല കേട്ടോ, തനിക്ക് പ്ലസ് ഊ ചേർക്കണം. ആ ഉണ്ടായ, തനിക്കുണ്ടായ, തനിക്ക് പ്ലസ് ഉണ്ടായ, അല്ലെങ്കിൽ തനിക്ക് ഉളവായ, തനിക്ക് പ്ലസ് ഉളവായ. ഇപ്പൊ തനിക്കുണ്ടായ, തനിക്ക് പ്ലസ് ഉണ്ടായ. പൂന്തിങ്കൾ, പൂ പ്ലസ് തിങ്കൾ. പൂന്തിങ്കൾ എന്താണ്? പൂ പ്ലസ് തിങ്കൾ. വേറെ എന്താ പറയുക? എന്താ പറയുക? താ, പൂ പ്ലസ് തിങ്കൾ. തുഞ്ചത്തുളവായ, തുഞ്ചത്ത് പ്ലസ് ഉളവായ, തുഞ്ചത്തുളവായ, തുഞ്ചത്ത് പ്ലസ് ഉളവായ, തുഞ്ചത്തുളവായ, തുഞ്ചത്ത് പ്ലസ് ഉളവായ. ആരൊക്കെയുണ്ട് കവിത്രയങ്ങൾ? ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പം എഴുത്തച്ഛൻ്റെ ഒരു കവിയാണ് അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്. അഥവാ ടീച്ചറെ പറഞ്ഞ രാമായണം എഴുതിയത് ആരാണ് മക്കളെ? വാൽമീകി. മഹാഭാരതം എഴുതിയത് വ്യാസനാണ് അല്ലേ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്തോർത്താണ് കവിക്ക് വിഷാദം തോന്നിയത്? എന്തോർത്താണ് കവിക്ക് വിഷാദം തോന്നിയത്? ടീച്ചർ ഒന്ന് ഫസ്റ്റ് ആൻസറായിട്ട് അടയാളപ്പെടുത്തി തന്നായിരുന്നാണ്. ആ, തനിക്ക് പ്രിയങ്കരമായ. സെക്കൻഡ് പാരഗ്രാഫിലാണ് അല്ലേ. ആ സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. തനിക്ക് പ്രിയങ്കരമായ പുരാണം വായിക്കുന്നതിന് പോലും മേലാളരുടെ സമ്മതം വേണ്ടി വരുന്നല്ലോ എന്നോർത്ത് കവിക്ക് വിഷാദം, ദുഃഖം തോന്നി. എന്തുകൊണ്ടാണ് കവിക്ക് വിഷാദം തോന്നിയടെ? തനിക്ക് പ്രിയങ്കരമായ പുരാണം, മഹാഭാരത രാമായണ പുരാണം വായിക്കുന്നതിന് പോലും അന്ന് ആ മേലാളരുടെ, ഉയർന്ന ജാതിക്കാരുടെ സമ്മതം വേണ്ടി വരുന്നല്ലോ എന്നോർത്ത് കവിക്ക് വിഷാദം തോന്നി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഉള്ളേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തേ. ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് കവി പാടിയത് എപ്പോൾ? എപ്പോഴാണ്? നന്നായി പാടാൻ യോഗ്യമായ കാവ്യം. ഇതാണ്ടേ നന്നായി പാടാൻ അല്ലെങ്കിൽ ചൊല്ലാൻ യോഗ്യമായ കാവ്യം. കഥയോ ശ്രീരാമൻ്റെത്, രാഘവൻ്റെത്. ശ്രീരാമൻ, രാഘവൻ്റെത്. കർത്താവ് ആരാണ്ടേ? തുഞ്ചത്തുളവായ ദിവ്യൻ. ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ. ആനന്ദം കിട്ടാൻ വേറെന്തെങ്കിലും വേണോ? രാമായണ പാരായണത്തിൽ ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷം മഹാകവിയുടെ ഭാവനയെ ഉണർത്തി പോലും. ഇപ്പൊ എന്താ, എത്ര വരെ പഠിക്കാം? നന്നായി പാടാൻ യോഗ്യമായ കാവ്യം. നന്നായി പാടാൻ യോഗ്യമായ, അനുയോജ്യമായ കാവ്യം. കഥയോ രാഘവന്, ശ്രീരാമൻ്റെത്, രാഘവൻ്റെത്. കർത്താവാണെങ്കിലോ തുഞ്ചത്തുളവായ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ചൊല്ലുന്നതാണെങ്കിലോ ആ ഭക്തിമയ സ്വരത്തിൽ. ആനന്ദം കിട്ടാൻ വേറെ എന്തെങ്കിലും വേണോ? എന്താ കിട്ടാൻ ഇനി എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത്. ആനന്ദലത്തെ ഗിനി എന്ന കവി പാടിയത് എപ്പോഴാണ്? അജ്ഞാതമായ വാക്കുകളുടെ അർത്ഥം കവിയോട് വഞ്ചിക്കാനും ചോദിച്ചപ്പോൾ കവിക്കുണ്ടായ തോന്നൽ എന്താണ് മക്കളെ? മൂന്നതല്ലേ. ആ വഞ്ചിക്കാരൻ വായനക്കിടയിൽ തനിക്ക് അജ്ഞാതമായ വാക്കുകളുടെ അർത്ഥം കവികളോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? കവിയിൽ
അത് ആ കവിയിൽ അത് വേറിട്ട ചിന്തകൾക്ക് ആ വഴിതെളിച്ചു. എന്താണ് വേറിട്ട ചിന്ത? അറിവിന് വേണ്ടിയുള്ള, ഓരോന്നും അറിയാൻ വേണ്ടിയുള്ള ദാഹത്തിന് ആഗ്രഹത്തിന് മുന്നിൽ, അറിയുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തിന് മുന്നിൽ ഉയർന്നവനോ ഉയർന്ന ജാതിക്കാരനെന്നോ താഴ്ന്നവനോ താഴ്ന്ന ജാതിക്കാരനോ അല്ലെങ്കിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ലെന്ന തിരിച്ചറിവ് കവിയെ ആനന്ദിപ്പിച്ചു. ഇത്രയാണ് സന്തോഷിപ്പിക്കാൻ കാരണം. ആ വഞ്ചി കവിയിൽ അത് വേറിട്ട ചിന്തകൾക്ക് വഴിതെളിച്ചു. എന്താണ്? അറിവിനെ, ഓരോന്നും അറിയാൻ വേണ്ടിയുള്ള ദാഹത്തിന് ആഗ്രഹത്തിന് മുന്നിൽ, അറിവിന് വേണ്ടിയുള്ള ദാഹത്തിന് മുന്നിൽ ഉയർന്ന ജാതിക്കാരനെന്നോ താഴ്ന്ന ജാതിക്കാരനെന്നോ അല്ലെങ്കിൽ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ലാതെ തിരിച്ചറിവ് കവിയെ സന്തോഷിപ്പിച്ചു. അതാണ് കവിയെ സന്തോഷിപ്പിക്കാനുള്ള കവിക്കുണ്ടായ തോന്നലുണ്ടായിരിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മൂന്നെണ്ണം ആണല്ലോ മക്കളെ. നെക്സ്റ്റ് അടുത്ത പാഠം എന്താണ് മക്കളെ? വിദ്യാധനം അല്ലേ. പഠിച്ചല്ലേ പാട്ട്? പഠിച്ച് എട്ട് ലൈൻസ്. എന്താണ് വിത്തമെന്തിന്? ആ ഭക്തിയർക്ക് വിദ്യ കൈവശമാകൂ. എണ്ണയുണ്ടെങ്കിൽ നിറഞ്ഞേ വേറിട്ട് നരുതേണമോ, വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ. ആയുധം കയ്യിലില്ലാത്തോ കടലാടുന്നത് എങ്ങനെ? എളുപ്പമാണല്ല. പിന്നെ അതും അടുത്ത് എളുപ്പമല്ല. പുറം കണ്ണ് തുറപ്പിപ്പു പുലർവേളയിൽ അംശിമാൻ, അഹം കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറെടുക്കും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. അപ്പൊ എട്ടൊരു പഠിച്ച എട്ടൊരു പഠിച്ചോളാം. ഇപ്പൊ തന്നെ എന്താണ്? ഇത്തമന്തിന് മർത്തിയർക്ക് വിദ്യ കൈവശമാകും. വെണ്ണയുണ്ടെങ്കിൽ നടന്നേ വേറിട്ട് കരുതേണമോ, വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ. ആയുധം കയ്യിലില്ലാത്തോർ കടലാടുന്നതെങ്ങനെ? ഇത്തമന്തിന് മർത്തിയർക്ക് വിദ്യ കൈവശമാകുവിൽ, വെണ്ണയുണ്ടെങ്കിൽ നടന്നേ വേറിട്ട് കരുതേണമോ, വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ. ആയുധം കയ്യിലില്ലാത്തോർ അടരാടുന്നത് എങ്ങനെ? പര്യായ പദങ്ങൾ. മർദ്ധ്യൻ നരൻ മനുഷ്യൻ. അതൊക്കെയാണ് മർദ്ധ്യൻ നരൻ മനുഷ്യൻ. ഭൂമി ധര ധരണി. സൂര്യൻ ആദിത്യൻ ദിവാകരൻ. അല്ലേ, എത്ര വേണോ എഴുതാൻ. നയനം കണ്ണ്, ആ അക്ഷി കണ്ണിന്, നയനം അക്ഷി കണ്ണിന് എന്തൊക്കെ പറയും? നയനം അക്ഷി. പുലർവേളയ്ക്കോ പ്രഭാതം ഉഷസ്. പര്യായപദങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. മർദ്ധ്യൻ നരൻ മനുഷ്യൻ മാനവൻ. എത്ര വേണം? ഭൂമി ധര ധരണി. സൂര്യൻ ആദിത്യൻ ദിവാകരൻ. കണ്ണ് നയനം അക്ഷി. പുലർവേള പ്രഭാതം ആ ഉഷസ്. നെക്സ്റ്റ് പകരം പദം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തെഴുതുക. ഭൂമി വിശ്വംഭര. സൂര്യൻ അംശുമാൻ. കള്ളൻ ചോരന്മാർ. പ്രഭാതം പുലർവേള. കൂടുക ഏറിടും. അത് പാഠത്തിലുള്ള പദം തന്നെ എഴുതണം. ഭൂമിക്ക് ധരാധരണി എന്ന് എഴുതി വെക്കരുത്. ഭൂമി വിശ്വംഭര അല്ലെ പകരം പദം ടെക്സ്റ്റിലുള്ള. സൂര്യൻ അംശുമാൻ. അപ്പൊ സൂര്യനും ആദിത്യ ദിവാകരനൊക്കെ പഠിച്ചതല്ല. കള്ളൻ ചോരന്മാർ. പ്രഭാതം പുലർവേള. പ്രഭാതം ഉഷസ്സൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ പ്രഭാതം പകരം പദം പാഠഭാഗത്തുനിന്ന് എഴുതാൻ പറഞ്ഞാൽ പ്രഭാതം പുലർവേള. കൂടുക അല്ലെ. ആയുധമില്ലാത്തവൻ യുദ്ധം ചെയ്യാനാവില്ല. പരിഗണന ആയുധം ഇല്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? കള്ളന്മാർ ഒരിക്കലും കൊണ്ടുപോകാത്ത മഹാധനമാണ് വിദ്യ കൊണ്ടുപോകില്ല. ആ ചോരന്മാർ കൊടുക്കും തോറും ഏറോടെ അവസാനം കൊണ്ടുപോകില്ല. ചോരന്മാർ കൊടുക്കും തോറും ഏറോടും. മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ ആ മഹാധനം. അതാണ് വിദ്യ കൈവശമുണ്ടെങ്കിൽ വിദ്യ ആവശ്യമില്ലെന്ന് കവി സാഹസ്യപ്പെടുത്തിയിരിക്കുന്ന എന്തിനോടുന്നാല്? ആ വെണ്ണയുണ്ടെങ്കിൽ നിറങ്ങി വേറിട്ട് ആ കരുതേണമോ. അതാണ് അടുത്തോ. ആശാൻ ബാല്യത്തിൽ എത്തേണ്ടതിന്റെ ആവശ്യകത എന്തിനാണ്? ആ അഹം കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. പുറം കണ്ണ് തുറപ്പിക്കാൻ ഇതിന് അംശുമാൻ അല്ലേ. ആ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഉണരും. നമ്മുടെ മനസ്സ് ആ അറിവിൻ്റെ അക്ഷരലോകം തുറപ്പിക്കാൻ കുഞ്ഞിനെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ആശാൻ ആ ബാല്യത്തിൽ എത്താം. വിദ്യ മഹാധനമെന്ന് കവി സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് ടീച്ചർ പറഞ്ഞ അവസാനം തന്നെയാണ് അല്ലേ. ആ നമ്മൾ ഒരാൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കും തോറും നമ്മുടെ അറിവ് വർദ്ധിക്കും. അത് മാത്രമാണോ? ആ വിദ്യ നമ്മൾ മരിച്ചാലും ആ വിദ്യ നിലനിൽക്കും. മറ്റുള്ളവരത് പറയും അല്ലേ, ഇന്നയാളെ അയക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇപ്പം ഈ 1-4 ആണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 5-ാമത്തെ ലെസൺ എഴുതിയില്ല. 5-ാമത്തെ ലെസണിൽ പര്യായോ 3 ക്വസ്റ്റ്യൻസറെ ഇപ്പം എഴുതേണ്ടേ ഉള്ളൂ. പര്യായ പദങ്ങളിൽ 5-ാമത്തെ പേജ് നമ്പർ 16 അല്ലേ. പേജ് നമ്പർ 16 എടുത്തു നോക്കേ.
പതിനാറ് പേജ് നമ്പർ 16 എടുത്തിട്ട് മൊഴി വചനം വാക്ക് മൊഴി അത് എഴുതിയിട്ടോ. വചനം വാക്ക് വചനം വാക്ക് സന്താനം സന്തതി മക്കൾ. നെക്സ്റ്റ് ദിവസം ദിനം വാസരം ദിനം അത് കഴിഞ്ഞിട്ട് ഇനി ക്വസ്റ്റ്യൻ ആൻസർ മതി കേട്ടോ. ബാക്കി ഇപ്പോഴും വേണ്ട നമുക്ക് പ്രതികരിക്കാൻ നയിക്കും അധികം പറ്റി യാത്രാൻ വഴി ടെക്സ്റ്റിൽ തന്നെ ഉണ്ടല്ലോ സെന്റൻസ് ദേശസ്നേഹം എഴുതാക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആരെ കുറിച്ച് ആർക്ക് എഴുതിയ കത്താണ് ഉത്തരം എഴുതുക. ടെൻ നോട്ട് ബുക്കിൽ അങ്ങനെ പെൻസിൽ ഉണ്ടല്ലോ കയ്യിൽ ആര് ആരെന്ന് വെച്ചാല് സൂസൻ എച്ച് ഓവൻ അല്ലേ. വിൽഫ്രഡ് അവന്റെ അമ്മ സൂസൻ എച്ച് ഓവൻ ആരാണ് സൂസൻ എച്ച് ഓവൻ ആര് ആരെന്നുള്ള ക്വസ്റ്റ് ക്വസ്റ്റ്യൻ ആര് സൂസൻ എച്ച് ഓവൻ സൂസൻ എച്ച് ഓവൻ ആര് ആരെ കുറിച്ച് മകനെ കുറിച്ച് മകനെ കുറിച്ച് മകനെ കുറിച്ച് ആരെ ആരെ കുറിച്ച് ആർക്ക് എഴുതിയതല്ലേ ടാഗോർ അല്ലേ. ആരെ 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 കുറിച്ചാണ് എഴുതിയത് ടാഗോറിന് രവീന്ദ്രനാഥ ടാഗോറിന് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്ര ടാഗോറിന് ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആര് സൂസൻ എച്ച് ഓവൻ ആര് ആരെ കുറിച്ച് അവരുടെ മകനെ കുറിച്ച് ആർക്ക് എഴുതി രവീന്ദ്രനാഥ ടാഗോറിന് എഴുതിയ കത്താണ് ആര് ആരെ കുറിച്ച് ആർക്ക് എഴുതിയ കത്താണ് ഇത് ആര് സൂസൻ എച്ച് ഓവൻ ആരെ കുറിച്ച് അവരുടെ മകനെ കുറിച്ച് ആർക്ക് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറിന് എഴുതിയ കത്താണ് ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ. സൂസൻ എച്ച് ഓവൻ മകനെ കുറിച്ച് രവീന്ദ്രനാഥ ടാഗോറിന് എഴുതിയത് മകൻ യാത്രാ മൊഴിയായി പറഞ്ഞ വാക്കുകളാണ് മകളെ. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ താങ്കളുടെ ഗീതാഞ്ജലിയിലെ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഇതിൻ്റെ വിടുതൽ വാക്കായിരിക്കട്ടെ എന്ന വരികളാണ് യാത്രാ വഴിയായി എന്നോട് പറഞ്ഞത്. ഫസ്റ്റ് ഈ സെക്കൻഡ് പാരഗ്രാഫ് നോക്കുമ്പോളെ ലാസ്റ്റ് വരി താങ്കളുടെ ലാസ്റ്റ് താങ്കളുടെ ഗീതാഞ്ജലി ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഇതിൻ്റെ വിടുതൽ വാക്കായിരിക്കട്ടെ എന്ന വരികളാണ് യാത്രാ വഴിയായി എന്നോട് പറഞ്ഞത്. രണ്ട് സെക്കൻഡ് നിട്ടോ സെക്കൻഡ് അല്ലെ. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ മകന്റെ കവിതകളുടെ പ്രമേയമുണ്ട് ആ ലാസ്റ്റ് പാരഗ്രാഫില്. അവിടെ അവൻ കാണുവാനിടയ ദുരിതങ്ങളും സ്വന്തം ദേശത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും കഠിന ഹൃദയത്തിലെ യുദ്ധത്തിന്റെ നിരക്തകതയോർത്തും അവന്റെ മനസ്സ് കാതലമായിരുന്നു. അവൻ സ്വന്തം ദുരിതങ്ങളെ പറ്റി പറയുന്നല്ലോ അവനെ സ്നേഹിക്കുന്നവർക്ക് ആ വരികളിൽ നിന്നും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ് മൂന്ന്. അവിടെ ക്വസ്റ്റ് നമ്പർ 3 അവിടെ അതായത് മൂന്നാമത്തല്ലേ അവിടെ അവൻ കാണുവാനിടയായ ഒരു അതാണ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതാണ് ശരി. അപ്പൊ 1-4 പഠിച്ചോളാം. ഇതാണ് ഇവിടെ 1-4 പഠിച്ചോളണം. പോയുണ്ട് എട്ട് പേര് പഠിച്ചോളണം. അപ്പം ശരി. അപ്പം എന്താണെന്ന് വെച്ചാൽ 1-4 ഭംഗിയായിട്ട് ചെന്ന വിഷയം പറഞ്ഞല്ല അത് ഭംഗിയായിട്ടങ്ങ് പഠിക്കുക. ഫസ്റ്റ് ആൻസറും പഠിക്കുക എളുപ്പമുള്ളതാണ്. എട്ട് വരി വിദ്യാധനം എട്ട് വരി അങ്ങ് പഠിച്ച് വെച്ചേക്കുക. ഇത് നോട്ട് ഔട്ട് ചെയ്യുക. ശരി.